കഥാപാത്രങ്ങളെയും അഭിനേതാക്കളെയും പലതവണ മാറ്റുന്നത് മിനി സ്ക്രീൻ രംഗത്ത് സാധാരണയാണ്. പെട്ടെന്നായിരിക്കും പല കഥാപാത്രങ്ങളുടെയും അഭിനേതാക്കൾ മാറുന്നത്. മലയാളത്തിലെ ഒട്ടുമിക്ക സീരിയലുകളിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് അന്യഭാഷയിലെ താരങ്ങളാണ്. മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരമായ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന പൗർണമി തിങ്കൾ. സീരിയലിലെ കഥാപാത്രങ്ങളിലൊക്കെ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വന്നിരുന്നു. സീരിയലിലെ നായികയ്ക്കാണ് ഏറ്റവും അധികം തവണ മാറ്റങ്ങൾ ഉണ്ടായത്. പൗർണമി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി മുന്നേറുന്ന സീരിയലാണ് പൗർണമി തിങ്കൾ. കന്നഡ നടി രഞ്ജിനി രാഘവനാണ് സീരിയലിൽ പൗർണമിയെ ആദ്യം അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മനീഷ എന്ന പെൺകുട്ടിയെയാണ് പൗർണമിയായി കണ്ടത്. രണ്ടുപേരുടെയും മുഖഛായയും ഏകദേശം ഒരുപോലെയായിരുന്നു. പിന്നീട് മനീഷ മാറിയാണ് പൗർണമിയായി നടി ഗൗരികൃഷ്ണൻ എത്തിയത്. നായികയായ പൗർണമിയായി നടി ഗൗരികൃഷ്ണൻ എത്തുമ്പോൾ വില്ലത്തിയായ ആനി പുഞ്ചക്കാടനായി എത്തിയത് ലക്ഷ്മി പ്രമോദാണ്. പൗർണമിയായി പലതവണ എത്തിയ പൗർണമി തിങ്കളിലെ നായികമാരെ കുറിച്ച് അറിയാം. പൗർണമി തിങ്കളിൽ ആദ്യം പൗർണമിയായി എത്തിയത് കന്നഡ നടി രഞ്ജിനി രാഘവനാണ്. നടി എന്നതിലുപരി പാട്ടുകാരിയും എഴുത്തുകാരിയുമാണ് രഞ്ജിനി. കന്നഡയിൽ സൂപ്പർ ഹിറ്റായിരുന്ന പൊട്ടഗൗരി മടുവേ എന്ന സീരിയലിന് പിന്നാലെയാണ് രഞ്ജിനി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. രൂപാന്തര അമേച്ചർ തിയേറ്റർ ടീമിന്റെ നാടകങ്ങളിലൂടെയാണ് രഞ്ജിനി അഭിനയ ജീവിതം ആരംഭിച്ചത്. തുടർന്ന് ബികോമിന് പഠിക്കുന്ന കാലത്ത് ചരിത്ര സീരിയലിൽ അഭിനയിച്ചാണ് രഞ്ജിനി മിനി സ്ക്രീനിലേക്ക് എത്തിയത്. എങ്കിലും ആകാശദീപ എന്ന സീരിയലിലും രഞ്ജിനി വേഷമിട്ടു. പക്ഷേ പുട്ടഗൗരി മടുവേ എന്ന കന്നഡ സീരിയലിലൂടെയാണ് താരം ശ്രദ്ധേയായത്. ഈ സീരിയലിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അപ്രതീക്ഷിതമായി രഞ്ജിനി ഈ സീരിയലിൽ നിന്നും പിന്മാറി. മികച്ച എഴുത്തുകാരി കൂടിയായി രഞ്ജിനി പിന്നീട് പ്രേക്ഷകർ കണ്ടത് സംവിധായികയും തിരക്കഥാകൃത്തുമായിട്ടാണ്. കളേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഇഷ്ടദേവത എന്ന സീരിയലിൻ്റെ തിരക്കഥാകൃത്തും ക്രിയേറ്റീവ് ഡയറക്ടറുമാണ് രഞ്ജിനി. ദൈവവിശ്വാസിയായ നായകനും നിരീശ്വരവാദിയായ നായികയും തമ്മിലുള്ള പ്രണയം പറയുന്ന സീരിയൽ മികച്ച രീതിയിൽ മുന്നേറുകയായിരുന്നു. പ്രേക്ഷകർക്കിടയിൽ നിന്നും വൻ പിന്തുണയാണ് രഞ്ജിനിയുടെ സംവിധാനത്തിനും ലഭിക്കുന്നത്. ഇതിനൊപ്പമാണ് പൗർണമി തിങ്കളിൽ പൗർണമിയായും താരം എത്തിയത്. ബികോം കഴിഞ്ഞ് അഭിനയവുമായി മുന്നേറുന്നതിനിടയിൽ തന്നെ MBAയും രഞ്ജിനി പൂർത്തിയാക്കിയിരുന്നു. 2017 പുറത്തിറങ്ങിയ രാജഹംസയായിരുന്നു രഞ്ജിനിയുടെ ആദ്യ സിനിമ. തക്കറാണ് രണ്ടാമത്തെ സിനിമ. 2017 മിസ് സൂപ്പർ മോഡൽ ബാംഗ്ലൂർ കൂടിയായിരുന്നു രഞ്ജിനി. പൗർണമിയായി രഞ്ജിനിയാണ് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാൽ അപ്രതീക്ഷിതമായി താരം സീരിയലിൽ നിന്നും മാറുകയായിരുന്നു. പിന്നാലെ പൗർണമിയായി എത്തിയത് നടി മനീഷ സിംഗ് ആണ്. താരത്തിന്റെ പേരിലെ സിംഗ് കണ്ട് മലയാളിയല്ല മനീഷ എന്നാണ് പൊതുവെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസം. എന്നാൽ മനീഷ പാതി മലയാളിയും പാതി പഞ്ചാബിയുമാണ്. മനീഷയുടെ അച്ഛന്റെ പേര് ജയ്ബന്ത് സിംഗ് എന്നാണ്. അച്ഛൻ പഞ്ചാബിയാണ്, അമ്മ ലത മലയാളിയും. അച്ഛന്റെയും അമ്മയുടെയും അറേഞ്ച് മാരേജ് ആയിരുന്നു. അച്ഛന്റെ അമ്മ മലയാളിയാണ്, കണ്ണൂരാണ് നാട്. തിരുവനന്തപുരത്തുകാരിയായ താരത്തിന് മലയാളം വളരെ നന്നായി അറിയാം. തിരുവനന്തപുരത്താണ് താൻ ജനിച്ചു വളർന്നത്. അച്ഛന്റെ ജോലിയുടെ ഭാഗമായി താരം ഏറെക്കാലം ഇവിടെയായിരുന്നു. ഇപ്പോൾ മുംബൈയിലാണ്. അമ്മ ലത, അനിയത്തി രവീണ, അനിയൻ രാഹുൽ എന്നിവരടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം. ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ അഭിനയം കണ്ടാണ് പൗർണമി തിങ്കളിലേക്ക് താരത്തിന് വിളി വരുന്നത്. രഞ്ജിനി പോയതിനു പിന്നാലെ എത്തിയ മനീഷയ്ക്കും അതേ മുഖഛായ ആയതുകൊണ്ട് തന്നെ മനീഷയെയും വളരെ വേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു. എന്നാൽ അപ്രതീക്ഷിതമായി മനീഷയും പൗർണമി തിങ്കളിൽ നിന്നും വിട പറയുകയായിരുന്നു. എന്നാൽ പിന്നാലെ ജീവിത നൗക എന്ന സീരിയലിലൂടെ താരം പിന്നെയും സ്ക്രീനിൽ എത്തുകയായിരുന്നു. ഇപ്പോൾ താരം വിവാഹിതയാകാനും ഒരുങ്ങുകയാണ്. ആക്ടിംഗ് കോർഡിനേറ്ററായ നിർമ്മല രാജേന്ദ്രന്റെ മകനാണ് വരൻ. ശിവദിത്ത് എന്നാണ് താരത്തിന്റെ ഭാവി വരന്റെ പേര്. ബ്രഹ്മോസിലാണ് ശിവദിത്ത് ജോലി ചെയ്യുന്നത്. നിശ്ചയം കഴിഞ്ഞ് 1.5 വർഷം പിന്നിട്ടു. കഴിഞ്ഞ May 24 വിവാഹം തീരുമാനിച്ചിരുന്നത്. ലോക്ക്ഡൌൺ കാരണം വിവാഹം നീട്ടിവെക്കുകയായിരുന്നു. പൗർണമി തിങ്കളിലേക്ക് മൂന്നാമത് നായികയെത്തിയത് നടി ഗൗരികൃഷ്ണനാണ്. ഇപ്പോഴും മികച്ച അഭിപ്രായത്തോടെ സീരിയലിൽ മുന്നേറുകയാണ് താരം. മികച്ച പ്രേക്ഷക പ്രീതിയും കഥാസന്ദർഭങ്ങളുമായി സീരിയലും മുന്നോട്ട് പോവുകയാണ്. അനിയത്തി, എന്ന് സ്വന്തം ജാനി, സീത, നിലാവും നക്ഷത്രങ്ങളും തുടങ്ങി വിവിധ സീരിയലുകളിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഗൗരിയെ തേടി മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും എത്തിയിരുന്നു. കഥാഗതിക്ക് അനുസരിച്ച് പാവം റോളിൽ നിന്നും ശക്തമായ കഥാപാത്രത്തിലേക്കും പൗർണമി മാറിയിരിക്കുകയാണ്. മൂന്ന് പൗർണമിമാരെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർ ഇനി ഗൗരികൃഷ്ണ മാറി വേറെ ആരും ആ വേഷത്തിലേക്ക് എത്തണ്ട എന്നാണ് പറയുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.